हरि ओम श्री गुरुभ्यो नमः श्री हनुमान तत्वोपदेश सीतादेवी पारायण चयद श्रीमति सुभद्रा रामचंद्र ललित व्याख्यान श्रीमति शोभा पणिकर കുംഭോദ്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിയിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്ന മരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാ മനുഷ്യൻ ജടായുസ്സിനു മോക്ഷം നൽകി ദണ്ഡകാരണ്യം പുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിയിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്ന മരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാ മനുഷ്യൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം കൊണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു ഋത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യവൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസിനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകന്ദങ്ങൾ മറിഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരേറി ദേവകളോടു മനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ സീതാദേവി ശ്രീ ഹനുമാനോട് കഥ തുടർന്നു പറയുകയാണ്. ദണ്ഡകാരണ്യത്തിൽ താമസിക്കുന്ന സമയത്ത് വിരാധനെ വധിക്കുകയുണ്ടായി. പിന്നീട് അഗസ്ത്യമുനിയെ സന്ദർശിച്ചു. അവിടെ നിന്ന് അവർ പഞ്ചവടിയിൽ വർണ്ണാശ്രമം കെട്ടി താമസിക്കുകയുണ്ടായി. ആ സമയത്താണ് ശൂർപ്പണഖ രാവണ സഹോദരി
വന്നിട്ട് വിവാഹ അഭ്യർത്ഥനയുമായി വരുന്നു. ലക്ഷ്മണൻ അവളെ ഉപദ്രവിക്കുന്നു. ക്രോധിതയായ ശൂർപ്പണഹ രാവണന്റെ അടുത്ത് പരാതിയുമായി ചെല്ലുന്നു. മറ്റുള്ള സംഭവങ്ങളെല്ലാം രാവണൻ മാരീചനെ മായപ്പൊന്മാനായി അയക്കുന്നു. ശ്രീരാമനും ലക്ഷ്മണനും ആ പൊന്മാനിന്റെ പുറകെ പോകുന്നു. ആ സമയത്ത് രാവണൻ സീതാദേവിയെ മോഷ്ടിച്ചു കട്ടുകൊണ്ട് പോവുകയുണ്ടായി. വഴിമധ്യേ ജടായുവിനെ കാണുന്നു. ജടായുവും രാവണനും തമ്മിൽ അതിവിഘോരമായ യുദ്ധം. ആ യുദ്ധത്തിൽ ജടായുവിന് മുറിവേറ്റു. രാവണൻ സീതാദേവിയെയും കൊണ്ട് ലങ്കയിലേക്ക് പോയി. സീതാദേവിയെ തേടി നടന്ന ശ്രീരാമനും ലക്ഷ്മണനും വാനരസേനയെ കണ്ടുമുട്ടി. അവിടെ നിന്നാണ് സുഗ്രീവനെയും ഹനുമാനെയും കാണുന്നതും അവർ തമ്മിൽ സഖ്യത്തിൽ ഏർപ്പെടുന്നതും. ബാലിവധവും പിന്നീട് ദക്ഷിണ സമുദ്രത്തിൽ സേതു ബന്ധനം ചെയ്ത് അവിടെ ചെന്ന് രാവണനെയും സൈന്യത്തെയും ബന്ധുമിത്രാദികളെയും കൊന്നെടുക്കി വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്ത് മായ സീതയെ അഗ്നിപരീക്ഷണത്തിലൂടെ പരിശുദ്ധയാക്കി തിരിച്ചു കൊണ്ടുവന്ന് അയോധ്യയിൽ അഭിഷേകം നടത്തി രാജാവായി അഭിഷേകം ചെയ്ത് ആ ശ്രീരാമദേവനാണ് ഇപ്പോൾ ഭഗവത് രൂപത്തിലും മനുഷ്യരൂപത്തിലും ഇരുന്ന് ഇവിടെ എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് സീതാദേവി തുടർന്ന് പറഞ്ഞു കൊടുത്തത് ഹനുമാൻ. സീതാദേവി ഉപദേശം തുടരുകയാണ്. ശേഷം നമുക്ക് തിങ്കളാഴ്ച നോക്കാം. ഞായറാഴ്ച കുട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണ്. നമുക്കപ്പോൾ തിങ്കളാഴ്ച കാണാം. ഹരിയോ.